ഗൾഫിൽ അല്ലേ? ഗൾഫിലുള്ള അച്ഛന്മാരുടെ മക്കൾ ഒന്നും പറയുന്നില്ല. അരെ കൊച്ചിന് ചോറ് കൊടുക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ നേരത്തെ കൊടുക്കാൻ നിങ്ങൾക്ക് ഒരു കുഞ്ഞാവെന്ന് പറഞ്ഞ് കൊച്ചിന് നോക്കാത്തന്നെ വലിയ മോശം കേട്ടോ. രാവിലെ കാപ്പി എല്ലാവർക്കും എടുത്തു തന്നായിരുന്നല്ലോ. അപ്പൊ എന്താ കഴിക്കാൻ? ഇത്ര ഇടി കേട്ടത് അവിടെ നിന്ന് അമ്മ ഓടിപ്പോയി അവിടെ നിന്ന് അടുത്തു വന്നില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞോ? അച്ഛനടുത്ത് പറഞ്ഞ അച്ഛപ്പ വാങ്ങിച്ചതന്നെ. അല്ല അച്ഛൻ വാങ്ങിക്കും, അച്ഛൻ വാങ്ങിക്കും. ആ അച്ഛപ്പ വാങ്ങിച്ചതന്നെ. ആ ഇത് വരെ നിനക്ക് കേക്ക് വച്ചെന്ന് തരാം ഇത്ര നാള്. ആ അനു അനുമ്പ് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. എന്റെ പൈസ ഒക്കെ അയച്ചു കൊടുക്കുന്ന തരാന്ന് ചോദിക്കടി അങ്ങോട്ട് കേക്ക് വാങ്ങിക്കാനുള്ള. എന്താ എന്താ എൻ്റെ കയ്യിൽ തെളിവുണ്ട് കേക്ക് വാങ്ങിക്കാൻ. ആ പാർവതിയുടെ പിറന്നാളെന്ന് പറഞ്ഞ് ഞാൻ റിമാർക്ക് ഇട്ടിട്ട് പൈസ അയച്ചിരിക്കുന്ന സ്ക്രീൻഷോട്ട് എൻ്റെ തിരിപ്പുണ്ട്, കാണണോ? മൂന്ന് വയ്ക്കിരി മാത്രമല്ല അതിനു വാങ്ങിച്ചിട്ടുണ്ട്. അത് അതൊക്കെ പോട്ടെ, ഇപ്പൊ ഈ കൊച്ചിന്റെ പറഞ്ഞാൽ എന്താ വാശിക്കുന്നത്? നിങ്ങൾക്ക് ഒരു കുഞ്ഞു വന്നപ്പോഴത്തേക്ക് അതിന്റെ ആവശ്യം, അത് ഞങ്ങളങ്ങ് ആഘോഷിച്ചോളാം. അതിന്റെ ആവശ്യമില്ല, പൈസ ഇട്ട് പൈസ ഇട്ട് പൈസ ഇട്. അമ്മമ്മ ഇടുന്ന പൈസ അങ്ങനല്ല. ഒരു ഒരു കുഞ്ഞാവ് വന്നപ്പോഴത്തേക്ക് ഒരു കുഞ്ഞാവ് വന്നപ്പോഴത്തേക്ക് ഇയാൾക്ക് അത് ഒരു കുഞ്ഞാവ് വന്നപ്പോഴത്തേക്ക് ഞങ്ങളെ ആരെയും വേണ്ട. ഇല്ലയോടി പാർവതി, ഓ ഉണത്തിൽ കൊടുക്കുന്ന അതല്ല ഞാൻ. എന്നിട്ട് നിങ്ങൾ ഉണത്തിയിട്ടും കൊടുത്ത ട്രെയിനിലായിരുന്നു മരുന്ന്. എന്തുവാനകത്ത് ഞങ്ങളങ്ങ് പോണെങ്കിൽ പറ ഏ ഞങ്ങളങ്ങ് പോണെങ്കിൽ പറഞ്ഞാൽ തന്നെ എന്ന് പറച്ചില്ലേ? ഞങ്ങളങ്ങ് പൊക്കോളാന്ന് പറച്ചില്ലേ? അതിന് പാത്രം എടുത്തിട്ട് നിന്നെ ചോദിക്കും. ഞങ്ങള് തരുന്നാപ്പള്ളി പോകും ഞായറാഴ്ച കേട്ടോ, പിന്നെ ഞങ്ങളെ പിടിച്ചാൽ കിട്ടത്തില്ല. ആരും പറഞ്ഞു പാത്രത്തോട് പറഞ്ഞു കൊടുക്കടി വാഷംകാരി. എന്നാലും ഇയാൾക്ക് കേക്ക് വച്ചിരുത്തില്ലെന്ന് പറഞ്ഞ മോശമേ. പിറന്നാൾ ആഘോഷിച്ച് കേക്ക് മുറിച്ചില്ലെങ്കിൽ വയസ്സ് എട്ടി തന്നെ നിൽക്കും. അത് വിട്, പിറന്നാൾ ആഘോഷിച്ചിട്ടുള്ള കുഴപ്പം എന്താ? വയസ്സ് എട്ടി തന്നെ നിൽക്കും ഇല്ലയോ? ഇവിടെ കൂടെ ഉള്ളവർക്ക് 11 ആയി വയസ്സ് പഠിക്കുന്നവർക്ക്. പറഞ്ഞു കൊടുക്കടി അങ്ങോട്ട്.
അമ്മയുടെ അടിയന്തരയുടെ ആവശ്യത്തിലായിരുന്നു. ആ ശരി. ഓ എടുത്തിക്കുന്ന പറഞ്ഞ ഇവിടെ കഴിക്കുന്നേ എടുത്തിങ്ങോ? അതങ്ങനെ പപ്പടത്തിലൂടെ പൊടി. ആ ഉണ്ട നല്ലതല്ലേ അരിയുണ്ട. പക്ഷെ എന്തായാലും ഇയാളുടെ പിറന്നാളെ ഒഴിക്കാൻ മോശമായിരുന്നു. ഞാൻ എന്തായാലും ഈ ടിക്ടോക്കിനകത്ത് നോക്കട്ടെ പിറന്നാളെ ഒഴിക്കാൻ പറ്റിയ വല്ലതും ഉണ്ടോ അല്ലേ. യൂട്യൂബ് ഷോസ് നോക്കട്ടെ വല്ലതും ഉണ്ടോ. അതാ നല്ലതെന്ന് തോന്നുന്നു. ചതിവിടെ എടുത്തു നീ അവിടെ നിന്ന് മുറിക്ക. ഈ പട്ടികൾ എടുത്തോ ഇത് കത്തിക്കണ്ട ചൂട്ട് കത്തിക്കണ്ട അല്ല മെഴുകുതിരി കത്തിക്കണ്ടേ. ആ അപ്പൊ മോള് പഠിക്കാൻ പോവാന്നോ അതോ കേക്ക് മുറിക്കാൻ പോവാന്നോ? ഈ വീട്ടിലെ മൂത്ത കുട്ടിയെന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ലിസ്റ്റ് എഴുതാനുള്ള ഇതുണ്ട്. ഞാൻ യൂട്യൂബിനകത്ത് നോക്കിയിട്ട് ഇവിടെ കേക്ക് മുറിക്കാൻ കൂടെ വല്ല സംഭവം ഉണ്ടോ നമുക്ക് നോക്കട്ടെ. ഞാൻ നോക്കട്ടെ നീ ലിസ്റ്റ് എഴുതി. ആരെ എടുത്തു കളഞ്ഞു? അമ്മൂമ്മയെ. ഞാനിപ്പോ ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് നാട്ടിൽ ഇവിടെ അങ്ങ് പോയാലോ നിന്റെ കാര്യം എന്താവും? എന്തുവാ രണ്ടു പിള്ളേരുടെയും കാര്യം കട്ടാ പോവാ. നീ ഒരു കാര്യം ചെയ്യ്, നിനക്ക് മൂന്നാം ക്ലാസ് വരെ പഠിച്ചില്ലേ, വല്ല ജോലിയും തേടി പോവും, വല്ല ഡോക്ടർ എഞ്ചിനീയർ ഒക്കെ ആവും. നിനക്ക് എന്നെ അല്ലായിരുന്നല്ലോ. പക്ഷെ നിന്നോട് ഞാൻ നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരാന്ന് ചോദിക്കുമ്പോ പറയുന്ന ആരെയായിരുന്നു? ആരായിരുന്നു? അതിപ്പഴല്ലേ നീ ഇന്നാളിലൊക്കെ പറയുന്ന നേരെ തിരിച്ചായിരുന്നല്ലോ. ആ എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടമാണെങ്കിൽ ഞാൻ എല്ലാം ആ നീ തരം കിട്ടുമ്പോ ആൾക്കാരെ മാറ്റി പറയാം. നീ ആരാടി? രാഷ്ട്രീയക്കാരി. അമ്മമ്മ ഇഷ്ടമല്ലേ? എന്നൊരു കാര്യം ചെയ്യ, പൈസ വച്ചോണ്ട് കരിക്ക് വന്നോ. ഇവിടുത്തെ നിന്റെ ഭാര്യ ഇതുവരെ ഉണ്ടാക്കുന്നില്ലേ? ഇവിടെ എന്തോ ഉണ്ടാക്കിയെന്ന പറയുന്നത് അല്ലയോ? രാവിലെ അതുപോലെ കുഞ്ഞാവ് വന്നതിന് ശേഷം ഇപ്പൊ നിന്നെ സ്കൂളിൽ കൊണ്ടുവിടുന്നതിനൊന്നും ഒരു താല്പര്യമില്ല ഇല്ല. പഠിക്കാൻ പറഞ്ഞാലും നിനക്കും ഒരു താല്പര്യമില്ല ഇല്ല. എന്തായാലും കൊള്ളാം. ആ ശരി, രാവിലെ ഒന്നും ഉണ്ടാക്കി കൊടുത്തില്ല. രാവിലെ ദോശയും കടലയും ഒന്നും ഉണ്ടാക്കി കൊടുത്തില്ല. നല്ല സൂപ്പർ കടലക്കറിയും ദോശയും ഉണ്ടാക്കി. അത് ഇഷ്ടപ്പെട്ടില്ല. അവളുടെ കുറ്റമല്ല. നല്ല ദോശയും കടലക്കറിയും അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇന്നലെ ഇവിടെ നിന്നും വറുത്തവിൻ മാത്രം മണമട അടിക്കത്തില്ല പറയുക. വാടകളുള്ള വറുത്തവിൻ തന്നെ നീ തിന്നണ്ട. അതുകൂടെ ഞാൻ തിന്നോളാം. മോള് കെമിക്കലില്ല. എല്ലാം പഠിച്ചു ഇന്നത്തെ ലിസ്റ്റ് എടുത്ത് അതെ ചോദിക്ക്. എന്തായാലും നാളെ പിറന്നാള് അമൃത ആശുപത്രി പോയി ആഘോഷിക്കേണ്ടി വരും. നാളെ ആശുപത്രി പോകണ്ടേ? എന്തായാലും കഷ്ടമായിപ്പോ ഈ കൊച്ചിനെ നോക്കാത്ത മോശമായിപ്പോ. അമ്മയെ ഇനി വിളിച്ച് ഒളിഞ്ഞിരുന്ന് നിന്നെ നമുക്ക്
നേരത്തെ ഏണ്ട് വീണപ്പോ ഇയാൾ അതിന്റെ ചെന്ന് ചോദിച്ചല്ലോ എന്തോ അങ്ങനെ എന്തോ പറഞ്ഞു അയ്യേ ഇങ്ങനെ തമ്മുമാരാ നാട്ടിലുള്ള കുതിരയും ആയിരുന്നു കുതിര കുതിര തിന്നാൻ ഇവിടെ ഉണ്ടോ കുതിര ഇന്ന് രാവിലെ കൊച്ചിനൊന്നും കൊടുത്തില്ലല്ലോ ഇഡ്ഡിയും കടലൊന്നും കൊടുത്തില്ല ദോശ അന്നത് കഴിക്കാൻ വേണ്ടിട്ടാരും ഒക്കെ അടിക്കുന്നേ പോട്ടെ എന്തായാലും ഇപ്പൊ ഒരു കാര്യം ചെയ്യും നല്ല വർത്തകനും ഇങ്ങനെ കൊണ്ട് വെച്ചാൽ എടുത്ത് കഴിച്ചിട്ട് കുറ്റം പറയല്ലേ അത് കഴിച്ചിട്ട് മുറിക്കൊക്കെ തുടയ്ക്കണം ഒരുപാട് ജോലി ഉണ്ട് ഇന്നലെ തുടച്ച് അമ്മയ്ക്ക് ആളെ പരീക്ഷ എന്തോന്നു പഠിക്കുന്നത് ഞാൻ ഈ ഷോർട്സിനകത്ത് നോക്കട്ടെ നിനക്ക് കേക്ക് മുറിക്കാൻ പറ്റി വല്ലതും ഉണ്ടോ നീ പൈസ അടിച്ചോണ്ട് വരുന്നില്ല ചോറുണ്ടോ അമ്മ ചോറുണ്ടോ